അമ്മൂക്ക ഞങ്ങള് ഈ പണ്ട് ഗോൾഡ് ജിമ്മിൽ പോണ സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ ഉഴപ്പനായിരുന്നു അമ്മൂക്ക്. അമ്മൂക്ക് കാലത്ത് 7 മണിക്കൊക്കെ വന്നിട്ടുണ്ട്. എന്തിനാടാ, എന്താണ് കാണിക്കുന്നത്? ഷോൾഡറിനോ? ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആശാൻ ഇതൊക്കെ വീട്ടിൽ ചെയ്തിട്ട് വെറുതെ ഇവിടെ കാണിക്കാൻ വന്നതാ. 5:30 കഴിഞ്ഞാൽ എനിക്ക് ഒടുക്കത്തെ കുറ്റബോധം, ഛേ എന്ത് കാര്യത്തിന് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഞാനൊരു 3 മണി വരെ കട്ട സ്ട്രോങ് ആയിരിക്കും. എനിക്ക് ഈ ബാറിനുള്ള ബോർഡ് ഒക്കെ ആണെങ്കിൽ അത് ഒരു 5 മണി കഴിയുമ്പോൾ ഇത് കാണാണ്ടാവുള്ള വിഷമം. ഇവിടെ ഒന്നുമില്ലേ എഴുതി വെച്ചിരിക്കുന്ന നിയമപരമായും കായികമായും നേരിടുക എന്നുള്ളതാണ്. ഫസ്റ്റ് ടേക്കിൽ ഞാൻ പറഞ്ഞപ്പോൾ ഞാനത് കായികമായും നിയമപരമായും നേരിടും. ഇപ്പോൾ ശാംപുഷ്ക പറഞ്ഞു, അല്ല പോത്ത ബാബു ചേട്ടൻ അങ്ങനെ പറയുള്ളൂ, പുള്ളി ആദ്യം കായികപരമായിട്ടുള്ള നോക്കുകയുള്ളൂ. അതാണെങ്കിൽ ആഷിഖ് അബു ക്യാമറ, പോത്തൻ അഭിനയിക്കുന്നു, ശ്യാം പുഷ്കറും ദിലീഷ് നായരും സുഹാസ് എല്ലാം കൂടി സ്ക്രിപ്റ്റ് എഴുതുന്നു. അപ്പൊ എന്റെ അടുത്ത് വിളിച്ചത് പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു അസൂയ വന്നു, വാണിക്ക് ഒരു പടം ഉണ്ടെങ്കിൽ പടം. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് എനിക്ക് കിട്ടിയ വേഷമാണത്, അത് ഇപ്പൊ നീ വേണമെങ്കിൽ പോയി അഭിനയിച്ചു. അപ്പൊ അവള് കൗണ്ടർ എനിക്ക് കിട്ടിയായിരുന്നു പണ്ട് സോൾട്ടാൻ പേപ്പർ, അത് നിങ്ങൾ അഭിനയിച്ചില്ലേ. ഞാൻ 2 കൈയിലും ഇവിടുന്ന് ഇവിടം വരെ പ്ലാസ്റ്റർ ഇട്ടിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലാൽ ജോസ് റോസ് എന്നെ വിളിച്ചിട്ട്, നമ്മുടെ ആ സാധനത്തിന് സെക്കൻഡ് ഷെഡ്യൂള് തുടങ്ങാൻ പോവാണ്, അവിടെ വെച്ചപ്പോൾ എൻ്റെ അടുത്ത് നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ബാബു അപ്പം തന്നെ പ്ലാസ്റ്റർ ചെയ്ത് തിരിച്ചു പോയിക്കും. പക്ഷേ അവിടെ ചെന്ന് കട്ട് ചെയ്ത് തന്നപ്പോൾ എന്താ വെച്ചാൽ ഈ ബുള്ളറ്റിനകത്ത് ബുള്ളറ്റ് ഓടിച്ചിട്ട് ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് തോക്കുകൊണ്ട് വെടിവെക്കുന്ന സീനാണ് തിലകൻ ചേട്ടൻ. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മെൽട്ടിംഗ് പോയിന്റ്. ഞാൻ സുരാജ്. മലയാള സിനിമയിൽ 30 വർഷമായിട്ട് കൊണ്ടും കൊടുത്തും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് ഇന്ന് എൻ്റെ കൂടെ ലിറ്റിൽ ഹാർട്സ് എന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ബാബുരാജ് ജേക്കബ്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാരണം ഈ സിനിമ കണ്ടു കഴിയുന്ന ഒരു വ്യക്തി ഏറ്റവും ആദ്യം ചോദിക്കുന്നത് ബാബുരാജ് പൊളിച്ചടുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ് ചേട്ടാ. താങ്ക് യു. അപ്പോൾ നമുക്ക് ക്യാരക്ടറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതല്ല, ബേബി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അതെ, ബേബി ഈ പുഷ്പാണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഇല കർഷകരുടെ ഇടയിൽ ഒരു കർഷകനാണ്, ഇല കർഷകനാണ് അയാളുടെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ മകനൊരു 3 വയസ്സുള്ളപ്പോൾ ഭാര്യ മരിച്ച വിധവൻ, അങ്ങനെ പോകുന്നു. അയാളുടെ പണ്ടത്തെ ഒരു പ്രേമം, അയാളുടെ നടക്കാതെ പോയൊരു പ്രേമം, ഇപ്പം അതിനുള്ള സിറ്റുവേഷനൊക്കെ ഓക്കെ ആയി വേണമെങ്കിൽ, കാരണം അവരുടെ ഭർത്താവും ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ ആ പ്രേമം മുന്നോട്ട് കൊണ്ടുപോകുന്നു. 50 വയസ്സ് കഴിഞ്ഞ അവൻ്റെ പ്രേമം. പിന്നെ പ്രേമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് മാത്രമല്ലല്ലോ. അല്ല, ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ഈ പ്രായത്തിലൊക്കെയാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചിലവാക്കി പ്രേമിക്കാൻ പറ്റുള്ളൂ. ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൻ്റെ അമ്മയുടെ കാശ് കൊണ്ട് നമ്മൾ ഒരു ബാധ്യതയും ഇല്ലാതെ പ്രേമിച്ചു നടക്കുകയാണ് നമ്മൾ. ഇപ്പം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇത് കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കി, കാരണം ആ മനസ്സിൽ പ്രണയം ഇല്ലാത്തവരാരോ ഉള്ളത്. പണ്ട് നമ്മളത് പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ളൂ, മറ്റ് പല ചുറ്റുപാടുകൾ കൊണ്ട് നമ്മളത് പുറത്ത് അവരെന്ത് ചെയ്യുമായിരിക്കും, മകനെന്ത് ചെയ്യുമായിരിക്കും, മറ്റവരെന്ത് ചെയ്യുമായിരിക്കും, എല്ലാവരും മനസ്സിൽ പ്രണയമുണ്ട്. ഈ കല്യാണം കഴിഞ്ഞാലും 30 കഴിഞ്ഞാലും 40 കഴിഞ്ഞാലും ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ വലിയ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യുന്ന നിരവധി താരങ്ങളിൽ നിന്ന് ഇടിയൊക്കെ കിട്ടി കൊടുത്തുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഒരു വിരോധാഭാസം ഉണ്ട് അത് ആക്ച്വലി. കാരണം എന്താണ്, അങ്ങനെ ഒരു ഇമോഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദി കിട്ടാത്തതുകൊണ്ടായിരിക്കാം, ഒരു സിനിമ കിട്ടാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചേട്ടൻ അങ്ങനെ ഒരു പ്രണയമൊക്കെ ഉണ്ട് നമ്മൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ്. രസമുണ്ട് കേൾക്കാൻ. പിന്നെ തീർച്ചയായിട്ടും. അല്ലേ, ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ നമുക്ക് അന്ന് കിട്ടിയത് ഒന്നുകൊണ്ട് നമ്മുടെ രൂപം കൊണ്ടായിരിക്കാം നമ്മൾ ആ ക്യാരക്ടറിലേക്ക് പ്ലേസ് ചെയ്തത്. പിന്നെ ഇന്നത്തെ പോലെയുള്ള കണ്ടമാന സ്കോപ്പുകളൊന്നും ഒന്നുമില്ല, അന്നെല്ലാം ചെന്നൈയിലാണ്. ഇവിടെ നമുക്ക് നമ്മൾ ചെല്ലുക ഇടിവുള്ള പോരുക അങ്ങനെയുള്ള സംഭവം മാറ്റി പരീക്ഷിക്കുക എന്നുള്ളത് അന്ന് പറഞ്ഞിട്ടില്ല. അന്ന് അതുകൂടി തന്നെ മുന്നോട്ട്, ഒരാൾ ഒരു കോമഡി തന്നെയാണെങ്കിൽ അയാൾ കോമഡിയൻ തന്നെയായിട്ട് ജീവിതാവസാനം വരെ മുന്നോട്ട് പോകുക എന്നുള്ളതും, വില്ലനാണെങ്കിൽ വില്ലനായിട്ട് തീരുക എന്നുള്ളതൊക്കെയാണ് സംഭവം. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ദേവൻ ചേട്ടനൊക്കെ എത്രയോ വർഷമായിട്ട്, അപ്പോൾ അതങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ വരുന്ന ഈ യുവ സംവിധായകരൊക്കെ മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ പറഞ്ഞ പ്രണയമായാലും മറ്റ് ക്യാരക്ടർ ആക്ടറായാലും ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നു. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടാവുമല്ലോ. അതായത് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് ചിലപ്പോൾ അതൊരു ചിരിക്ക് വഴി ഒഴുങ്ങാനുണ്ട് അല്ലേ. ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, പക്ഷേ പെട്ടെന്ന് ഒരു ചിരി പൊട്ടി മുളക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് ബാബുരാജേട്ടൻ ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സിനിമയിൽ അങ്ങനെ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? എക്സ്ട്രാ ഒരു സാധനം നമ്മളുടെ സൈഡിൽ. പിന്നെ അതാ എൻ്റെ അടുത്ത് തിരിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഷെയ്ൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല എനിക്കാണ് ഈ ഇത് വന്നെങ്കിൽ ബേബി എന്ത് ചിന്തിക്കാറെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലേ, മറ്റേ ഷെയ്ൻ്റെ അവസ്ഥ എനിക്കായിരുന്നെങ്കിൽ അവിടെ എനിക്ക് ഞാൻ സ്റ്റക്കാണ്, അവിടെ സ്റ്റക്കായിട്ട് ഒരു നോട്ടത്തിൽ അത് പോട്ടെ എന്നും പറഞ്ഞ് മാറിപ്പോവാണ് സംഭവം. കാരണം ആ വിഷയത്തിലേക്ക് അയാൾ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ പല സ്ഥലത്തും അതുപോലെ തന്നെ മറ്റേ
അടക്കള അടക്കളയിലെ ഇയാൾ മറ്റേ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ പാചകം ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇവൻ ഓടി വരുന്ന സമയത്ത് അടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കുറെ ഇതിനകത്ത് വെച്ചാൽ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടും ഒരു ക്യാമറ ഉണ്ട് രണ്ട് സൈഡിലായിരുന്നു. അപ്പൊ ഞങ്ങള് സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാൽ സെൻട്രലിലെ ഡോറങ്ങ തുറന്നിട്ട് ഷെയ്നും ഞാനും കൂടി ഇതിനെ കുറിച്ച് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് അപ്പൊ ഡയറക്ടർമാരും അതായത് സജഷൻ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൊത്തം ഇവിടെ വെച്ച് തന്നെ അതിന്റെ ഒരു പ്ലേ കഴിഞ്ഞിട്ടാണ് അവിടെ പോയി ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഈ ഇന്റർവ്യൂസിലൊക്കെ ഭയങ്കര കെമിസ്ട്രിയാണ്. നിങ്ങൾ മൂന്നുപേരിയ്ക്കുന്ന സമയത്തേക്കാണെങ്കിലും മഹിമയാണെങ്കിലും ചേട്ടനാണെങ്കിലും മഹിമയാണ് പൊളിയാണ്. അയ്യോ, മഹിമയുടെ കൗണ്ടറുകളാണ്. അതല്ല, മഹിമ ഇത്ര എനർജിയുള്ള ഒരു പെങ്കോച്ചിനെ കണ്ടിട്ടില്ല. ഇപ്പൊ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാല് എനിക്ക് സത്യം പറഞ്ഞ ഒരു ചമ്മല. തിയേറ്ററിലൊക്കെ എങ്ങനെയുണ്ട്? കാരണം നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ. മഹിമ ഒക്കെ അങ്ങോട്ട് ചാടി കയറിയിട്ട് പിന്നെ നമ്മൾ പിടിച്ചു വലിച്ചിട്ട് വരണം തിയേറ്ററിൽ നിന്ന്. ഒരുപാട് ഡയലോഗും അതിനിടയ്ക്ക് ഒരു കാസർഗോഡുകാരനൊക്കെ ഉണ്ട്. പിന്നെ കാസർഗോഡുകാരനായിട്ട് ഇനി അവന്റെ കൂടെ ഇറങ്ങിപ്പോയി കളയോന്ന് പോലും തോന്നിപ്പോ നമുക്ക്. അത്ര എനർജിയുള്ള കുട്ടിയാണ് മഹിമ. അപ്പൊ അതൊക്കെ ഒരു നമ്മളവിടെ വെച്ച് എല്ലാവരും കൂടി ഇങ്ങനെ സെറ്റ് ആയതിന്റെ ഒരു സുഖമാണത്. ഇന്റർവ്യൂലൊക്കെ അങ്ങനെ വരുന്നത് കാരണം മഹിമേനെ എന്ത് പറഞ്ഞാലും മഹിമ എന്റെ കൗണ്ടർ കറക്റ്റ് ആയിട്ട് ചെയ്യും. മഹിമേനെ ഇങ്ങനെ പറയാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ രസം. മാക്സിമം പ്രൊവോക്ക് ചെയ്യാ. ആൾക്കാർക്ക് ഇപ്പൊ ഇതൊക്കെ പണ്ടത്തെ പോലെ ഇങ്ങനെ ഇതിനെ കുറിച്ച് ഭയങ്കര ഗൗരവകരമായ ചർച്ചകളൊന്നും ആൾക്കാർക്ക് സമയമില്ല. അപ്പൊ അവർക്ക് കാണിക്കാൻ രസകരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാനല്ലാണ്ട് സിനിമയിൽ ഞങ്ങൾ ഉപയോഗിച്ച ഫോർമാറ്റ് എന്നൊക്കെ പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ രസകരമായിട്ടുള്ള കാര്യം പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ലിറ്റിൽ ഹാർട്സ് മൂവിയുടെ ഷൂട്ടിന്റെ സമയത്ത് അങ്ങനെ എന്തെങ്കിലും മഹിമയുടെയോ അല്ലെങ്കിൽ ഷെയ്ൻ്റെയോ അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടുള്ള ചേട്ടൻ കൊടുത്തൊരു പണിയായിരിക്കാം, എന്തും ആയിക്കോട്ടെ, വാട്ടോറിൽസ് അങ്ങനെ എന്തെങ്കിലും. അല്ല, അങ്ങനെ കുറെ കണ്ടമാന സംഭവങ്ങളുണ്ട്. ഞാൻ ഇതിനകത്ത് എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ രമ്യ സുബി ഇത്തിരി ടെൻഷൻ കൂടുതലുള്ള ആളാണ് എനിക്ക് ഓപ്പോസിറ്റ് നിന്ന്. അപ്പൊ ഈ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടറൊക്കെ ഇതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. അപ്പൊ ഈ ആദ്യം തന്നെ ഞങ്ങൾ ബസ്സിൽ പോയപ്പോ എന്റെ ഇങ്ങനെ തോളത്തേക്ക് ഇങ്ങനെ ചായുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് മൂന്നാല് ടേക്ക് ആയപ്പോഴും പുള്ളിക്കാരത്തേക്ക് ഭയങ്കര പ്രശ്നം. അപ്പൊ അതൊരു എനിക്ക് മനസ്സിലായി അതൊരു ഇതല്ലാന്ന്. പിറ്റേ ദിവസം മുതൽ അത് പറഞ്ഞ് കഴിയുമ്പോൾ അശ്വത്തിരി സെറ്റ് ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി പേടിപ്പിക്കും, അതെ ഇന്ന് രാത്രിയാണ് ഞാൻ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു സാധനമുണ്ട് പിന്നെ അത് പറഞ്ഞില്ലേ. അപ്പൊ അതിനത് ഓടി കൊണ്ണക്കതായിട്ട് ഓടി ഒരു സാന്ദ്ര എടുത്ത് ചേച്ചി ഇങ്ങനെ ഒരു സീനുണ്ട് അതിനകത്ത്. കാരണം അതിനെ പേടിപ്പിക്കാന്നുള്ളത് രാത്രി ഞാൻ വന്നിട്ട് അങ്ങനെ ഒരു അത് പറഞ്ഞിട്ടില്ലല്ലേ. അയ്യോ, അത് വന്നത് പറയാത്തതായിരിക്കും മനഃപൂർവ്വം. ഇപ്പൊ പറഞ്ഞാലും രമ്യ അത് പടമൊക്കെ കഴിഞ്ഞ ഇപ്പൊ പറഞ്ഞാലും രമ്യ അത് പേടിക്കും. വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്ന് ചേട്ടൻ ഒരു മാറ്റം വന്ന സിനിമയായിരുന്നല്ലോ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ അത്തരത്തിൽ അത് കഴിഞ്ഞിട്ട് പക്ഷേ പിന്നീട് കംപ്ലീറ്റ് കോമഡി റോളുകളാണ് ചേട്ടൻ വന്നത്. ബാക്ക് ടു ബാക്ക് കോമഡി സീൻസ് അല്ലെങ്കിൽ കോമഡി സിനിമകൾ വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യും, എത്ര നാൾ ഓടും? കാരണം നമുക്കറിയാം ഒരുപാട് സുരാജ് ചേട്ടൻ ഉൾപ്പെടെ അങ്ങനെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ ഈ സോൾട്ട് ആൻഡ് പേപ്പർ കഴിഞ്ഞിട്ട് പോകുന്നു ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. അപ്പോൾ ഓർഡിനറിൽ ഞാൻ കൈവിട്ട ഡയലോഗ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്, മറ്റേ ഗബി ബോയി മറ്റത് മറച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കാണോ ദൈവം ഇതോടുകൂടി എൻ്റെ പണി കഴിയും, കാരണം ആൾക്കാർ ഇതൊക്കെ കൂവിയ പ്രശ്നമാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ എന്നെ കാണാനില്ല, മനസ്സിലായില്ലേ. അപ്പം ഞാൻ മായാമോഹിനി എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി പോയി. അപ്പോൾ എന്നെ ഇവർ വിളിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ദൈവം ഇത് ഉറപ്പ്. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോൾ എല്ലാത്തിനും ആൾക്കാർ ചിരി, എല്ലാത്തിനും കൈയിടി. ആ ഒരു 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 ഫോറിനർ ഒരു അത് ഇപ്പോഴും വിഷുവാകുമ്പോൾ വരും ആ മറ്റേ ഞാൻ ഇങ്ങനെ കത്തിച്ച് അതൊക്കെ വെറുതെ അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ സുഹൃത്തോട് സുഹൃത്തെ അത് കണ്ടില്ലേ ശരിക്കും അത് ഒരു ബോംബ് പോലെ ഇല്ല, ഞാൻ പോയിട്ട് ഇങ്ങനെ കത്തിക്കണ കാര്യം കാണിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാ. പക്ഷെ അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ രാത്രി വന്ന് കിടന്നിട്ട് ആലോചിക്കും ദൈവമേ ഇത് മിക്കവാറും ഇന്നത്തോടുകൂടി ഷട്ടർ ഇടേണ്ട വരും എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ കുറേ കോമഡി ചെയ്തപ്പോൾ ഞാൻ തന്നെ അതിൽ നിന്ന് മാറാൻ വേണ്ടി പല സിനിമകളും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു. പക്ഷെ നമുക്കൊരു ക്യാരക്ടറിൽ നിന്ന് വേറൊരു ക്യാരക്ടറിലേക്ക് ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി നമുക്ക് നമ്മൾ ചെയ്ത് മറ്റേത് അന്ന് ഒരു ചിലപ്പോൾ ഒരു ഗ്യാപ്പൊക്കെ വരും നമ്മൾ വരുന്ന കോമഡി ക്യാരക്ടർ. കാരണം എഴുത്തുകാരനും ഡയറക്ടറും ഒക്കെ നമ്മൾ ആ രീതിയിൽ ആ സമയത്ത് ബാബുരേന ആ ക്യാരക്ടർ കോമഡി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, എല്ലാത്തിനും മാറി ചിന്തിക്കാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളായിരുന്നു. ഇപ്പൊ എന്തോരം സക്സസ് ആവും നോക്കാം. ഈ വക്കച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിൽ കൂടി അതില് ഈ ഒരു കള്ളുകുടിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് പകലിയാൾ ഡീസന്റ് പകൽ ഡീസന്റ് ആണ്. ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നെ പകലിയാൾ ഭയങ്കര ഡീസന്റ് ആയിട്ട് ഭയങ്കര പോകുന്ന ആളാണ് വക്കച്ചൻ. പ്രത്യേകിച്ചും മറ്റേ അലലുയ സ്വസ്ത്രംകാരനാണല്ലോ പുള്ളി. അതൊക്കെയായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് വക്കച്ചൻ ഭയങ്കരതായിട്ട് ഒരു ഇതിലിങ്ങനെ പ്രഭാഷണം നടത്തുന്നതായിരുന്നു അതിന്റെ എൻഡ്. അതിനകത്തേക്ക് ഞാൻ പോവാൻ നിന്ന് കൊടുത്തില്ല പേടിച്ചിട്ട്. അതൊരു റെഫറൻസ് ആരെല്ലാം ഉണ്ടായിരുന്നു ചേട്ടൻ മുമ്പിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കള്ളു
കള്ളുകൂടിയും കോമഡി ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട്. ഇല്ല, കള്ളുകൂടി എന്നുള്ള കാര്യത്തിന് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ, ഒന്നാമത് നമ്മുടെ മിംകർക്കാരെല്ലാം പല ടൈപ്പ് ഓഫ് കള്ളുകൂടി കാണിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സാധനം പിടിച്ചാലേ കാര്യമുള്ളൂ എന്നുള്ള സംഗതി. കാരണം മിംകർക്കാരുടെ കള്ളുകൂടിയുടെ പല വെറൈറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ എന്റെ അടുത്ത് ഈ സിനിമയെ തന്നെ എന്റെ അടുത്ത് ചോദിച്ചു, ഈ കള്ളു കുടിച്ചിട്ട് ചെയ്യുന്നത് റിയൽ ആയിട്ട് കഴിച്ചിട്ടാണോ എന്നുള്ളത്. പക്ഷെ റിയൽ ആയിട്ട് കഴിച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. കാരണം നമ്മുടെ ഇതിന്റെ പല ഏറ്റക്കുറിച്ചിലുകളും നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ കള്ളു കുടിച്ചാൽ പറ്റില്ല. കള്ളു കുടിച്ചാൽ ഒറ്റ സാധനം മാത്രമേ വരുള്ളൂ. പക്ഷെ അതിന്റെ പല പല ഇത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ കള്ളുപിടിക്കുന്ന ആളാണ്. പക്ഷെ അത് സിനിമയിൽ കുടിച്ചിട്ട് ചെയ്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രാക്ടിക്കൽ അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് അതിനുശേഷം ഇപ്പൊ ചേട്ടൻ ഒരുപാട് കോമഡി സിനിമകൾ ചെയ്തു നമ്മൾ പറഞ്ഞ പോലെ. ഈ കോമഡി സിനിമകളിൽ നിന്നും പിന്നെ ബ്രേക്ക് കിട്ടിയാണ് നമ്മുടെ ജോജി എന്ന് പറഞ്ഞ സിനിമയിലെ പനച്ചേൽ ജോമോൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ ഡയലോഗുകൾ പിന്നീട് തഗ്ഗായിട്ട് മാറുക, സോഷ്യൽ മീഡിയയിൽ വൈറലായി. അന്ന് ഈ ഡയലോഗ് പറയുമ്പോൾ ഓർത്തിരുന്നു ഇതൊക്കെ തഗ്ഗാവും ഇങ്ങനെ? ഒരിക്കലും ഓർത്തില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ രസം, ഞാൻ ആ ഡയലോഗ് പറഞ്ഞ് ഈ തഗ് ഡയലോഗായി അതിൽ നിന്നും ഭയങ്കര സൂപ്പർ സ്റ്റാർ ആളാണ് ഇപ്പൊ ബേസിൽ. ബേസിൽ ജോസഫ് അച്ഛനായിട്ട് ബേസിലിനാണ് ഞാൻ ഈ കളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ബേസിൽ സൂപ്പർ സ്റ്റാറായി. ഞാനത് പറഞ്ഞപ്പോൾ ഒരു സംഭവം വെച്ചാൽ, ആ പടം നടക്കുന്ന ശക്തമായ കോവിഡിന്റെ ഇടയിലാണ് ആ പടം ഷൂട്ട് നടക്കുന്നത്. ഭയങ്കര റെസ്ട്രിക്ഷൻസിൽ നടക്കുന്ന സംഭവമാണ്. അപ്പൊ ഈ ഡയലോഗൊക്കെ പറയുമ്പോൾ ഇവരെ എഴുതി വെച്ചിരുന്നു, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, എഴുതി വെച്ചിരിക്കുന്ന നിയമപരമായും കായികമായും നേരിടാന്നുള്ളതാണ്. ഫസ്റ്റ് ടേക്കിൽ ഞാൻ പറഞ്ഞപ്പോൾ ഞാനത് കായികമായും നിയമപരമായും നേരിടും, കട്ട് പറഞ്ഞു. രണ്ടാമതായി മൂന്നാമതായി കഴിഞ്ഞപ്പോൾ ശ്യാം പുഷ്കർ പറഞ്ഞു, അല്ല പോത്ത ആ ബാബു ചേട്ടൻ അങ്ങനെ പറയുള്ളൂ, പുള്ളി ആദ്യം കായികപരമായിട്ടുള്ള നോക്കുള്ളൂ എന്ന് പറഞ്ഞത് ഞാനിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഇങ്ങനെ വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അതിനകത്ത് പല പല ഡയലോഗുകളും അതെ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന. നാളെ ഞാൻ പോയപ്പോ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കണം വലിയ ഇതിനകത്ത്, ഇവിടെ കരിയില മറ്റേ ഈ വേസ്റ്റ് കൊണ്ടിടുന്നവരെ ഇനി ഞങ്ങൾ കായികമായി. ഞാൻ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഈ ഒരു ജോജി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ ഒരു ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ഒരു സ്കൂളാണല്ലോ, ഈ സ്കൂളിൽ കുറച്ച് കഴിഞ്ഞപ്പോ മടുത്തു, അയ്യോ ഇത് എന്തൊരു ഏർപ്പാടാണ്. കാരണം നമ്മുടെ ആദ്യത്തെ ടേക്ക് ഒന്നും ഒരു ടേക്കേ അല്ല, 20-25 ടേക്കാണ്. അല്ല 20-25 എന്നുള്ളതല്ല, ഡയറക്ടർമാരുടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഡയറക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഡയറക്ടറെ ഞാൻ വളരെ ഇതായിട്ട് കാണുന്നത് ഫൈൻ ട്യൂണിങ് ആണ്. ഫൈൻ ട്യൂണിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അത് ഇങ്ങനെ ചേട്ടാ ആ സമയത്ത് കണ്ണ് അങ്ങനെ പിടിക്കണ്ട, ചേട്ടാ കൈ ഇങ്ങനെ എടുത്ത് പറയണ്ട. അത് ചേട്ടാ പറഞ്ഞില്ലേ, ആ പറഞ്ഞ ഇത്തിരി ഇതാണ് ഫൈൻ ട്യൂണിങ്. അതിനകത്ത് ഈ പോത്തൻ അയ്യോ ഉസ്താദാണ്, ഉസ്താദും കി രാജാവാണ്. കാരണം അത് പറഞ്ഞ കറക്റ്റ് സാധനമാണ്. പിന്നെ ശ്യാം പുഷ്കർ, ശ്യാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ സ്ക്രിപ്റ്റുമായിട്ടൊന്നും വരുന്ന ആളല്ലോ. ചെറിയ സാധനം കയ്യിലുണ്ടാവും, എന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും, ചേട്ടാ ഈ സാധനം ചേട്ടൻ എങ്ങനെ പറയും എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളത് പറയും, എന്നിട്ട് അതിന്റെ വേറൊരു വെർഷൻ പുള്ളി എഴുതിക്കൊണ്ട് വന്നിട്ട് ചേട്ടാ അത് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് കുറേ ദിവസം കൊണ്ട് ചേട്ടൻ അതൊരു വലിയൊരു ഹെവി സാധനം ഒരു മാസ ഡയലോഗ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആ ഇതിനകത്ത് മാസമാണ്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് പറയില്ല, കൊടിമരത്തിൻ്റെ ഞങ്ങളുടെ ഒരു പേരുണ്ട് അത് കാണാത്തതുകൊണ്ടായിരിക്കും എന്ന് പറയും, വേടാ നിന്ന് കഞ്ചാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഫഹദനെ വിളിച്ചിട്ട് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ട് കൂളായിട്ട് ഇരുന്നിട്ട് ഇതാണ് ചേട്ടൻ പറയേണ്ട കാര്യം, ആ ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ സ്കൂള്. ഇപ്പോൾ അവരുടെ സ്കൂൾ ഇപ്പം വാണിക്കൊരു ഭാഗ്യം കിട്ടി, അവരുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ ആ പുതിയ പടം ഉണ്ടല്ലോ, അതിനകത്താണെങ്കിൽ ആഷിഖ് അബു ക്യാമറ, പോത്തൻ അഭിനയിക്കുന്നു, ശ്യാം പുഷ്കറും ദിലീഷ് നായരും സുഹാസും എല്ലാം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു, ഈ മൊത്തം ടീമും ഉണ്ട് അതിനകത്ത്. അപ്പം എൻ്റെ അടുത്ത് വിളിച്ചത് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു അസൂയ വന്നേ, വാണിക്കൊരു പടം അങ്ങനൊരു പടം. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞത് എനിക്ക് കിട്ടിയ വേഷമാണത്, അത് ഇപ്പം നീ വേണമെങ്കിൽ പോയി അഭിനയിച്ചോ എന്ന് പറയാം. അപ്പം അവള് കൗണ്ടർ എനിക്ക് കിട്ടിയായിരുന്നു പണ്ട് സോൾട്ട് ആൻഡ് പേപ്പർ, അത് നിങ്ങൾ അഭിനയിച്ചില്ലേ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു സ്കൂളിൽ നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞു വന്ന പോലെ ഞാൻ പണ്ട് വിചാരിച്ചത് ഫസ്റ്റ് ടേക്ക് ഇസ് ദ ബെസ്റ്റ് ടേക്ക് എന്നാണ്. ഞാൻ അങ്ങനെയായിരുന്നു പണ്ട്, കാരണം പണ്ട് ഈ ഫിലിം ഫോർമാറ്റ് ആയിരുന്നപ്പോ നമുക്ക് ഒന്ന് രണ്ട് മൂന്നിൽ കൂടി പറഞ്ഞ ആ പ്രശ്നമാണ്, കാരണം ഫിലിം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഇപ്പം അത് മാറിയില്ല, ഇപ്പം മാറിയിട്ട് അവരുദ്ദേശം എന്താണോ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെന്ന് എൻ്റെ ഭാഗത്തുനിന്നുള്ള കുഴപ്പമല്ല, വേറെ പല പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ടേക്കോ രണ്ട് ടേക്കോ മൂന്ന് ടേക്കോ നാല് ടേക്കോ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ പ്രശ്നം, എനിക്ക് തന്നെ കൺഫ്യൂഷൻ, ഏതാണ് ഇവർ വെക്കാൻ പോണത് ശരിയായോ എന്നൊക്കെ. അപ്പം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഉണ്ണിമായോട് പറഞ്ഞു, ഉണ്ണിമായ എനിക്കിങ്ങനെ സെറ്റാവുന്നില്ല ഉണ്ണിമായ ഇങ്ങനെ. അപ്പോൾ ചേട്ടാ അങ്ങനെയല്ല ചേട്ടാ, ചേട്ടൻ വിചാരിക്കണം, ചേട്ടൻ ഒന്ന് വന്ന് എഡിറ്റ് കണ്ടു നോക്കി, ചേട്ടൻ്റെ ബെസ്റ്റാണ് അന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോഴാണ് ഫഹദുമായിട്ടൊരു സംഭവം, ഇപ്പൊ ഫഹദിന് ഇതൊന്നും പ്രശ്നമല്ല, ഫഹദ് 15 എണ്ണം കഴിഞ്ഞാലും 16 എണ്ണം കഴിഞ്ഞാലും പിന്നെ വന്നോണ്ടി പോ, ഓക്കെ റെഡി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്കൂൾ ഇങ്ങനെയാണല്ലേ.
ഇപ്പോ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ വാണിജ്യജിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോ സിനിമകൾ കഴിഞ്ഞിട്ട് അതായത് നിങ്ങള് കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും തിളങ്ങി നിന്നൊരു സമയത്താണല്ലോ വാണി ഭയങ്കര അത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു തിളക്കം. വാണി ചേച്ചി എന്നാ തിരിച്ചു വരുന്നത് എന്നുള്ളൊരു ചോദ്യം മൂന്ന് തൊട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടൊക്കെ തരികയാണ്. വാണിക്കെ സംബന്ധിച്ചുള്ള വാണിക്ക് അടിയിടി പടങ്ങളാണ് ഭയങ്കര ഇഷ്ടം. പുള്ളിക്കാരത്തി പിന്നെ ഫാമിലി ഇതൊക്കെ കേട്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഇഷ്ടേയല്ല, എത്രയോ ക്യാരക്ടർ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നു. വാണി ഞാനൊന്നും പോവില്ല, വാണി പോലീസ് ഓഫീസർ അടി ഇടി ബഹളം ചാട്ടം വെടിവെപ്പ് പ്രശ്നം ഇതൊക്കെയാണ്. അങ്ങനെ ആശാത്തി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സാധനം വന്നത്. പിന്നെ വിടുവോ, പിന്നെ അതിന്റെ പുറകിലായി ഇത്. പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെ നിഷാദിന്റെ ഒരു പടം ചെയ്യുന്നുണ്ട്, അത് ഇത് തന്നെ സംഭവം. ചേട്ടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറുകളിൽ എങ്ങനെയാണ്, ഏത് ടൈപ്പ് റോളാണ് പുള്ളിക്കാരത്തിക്ക് ഇഷ്ടം? കോമഡി ഒക്കെ ചെയ്യുന്ന ഇഷ്ടമാണോ അല്ലെങ്കിൽ മറ്റേ പണ്ടത്തെ വില്ലൻ പരിപാടികൾ തന്നെയാണോ? വാണിക്കൊക്കെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു കോമഡിയേക്കാൾ കൂടുതൽ ഇഷ്ടം ആക്ഷൻ രംഗങ്ങൾ ഒക്കെ ആയിരിക്കണം. ജോജിയൊക്കെ ആശാദിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവങ്ങളാണ്. പഴയൊരു വില്ലൻ ഉണ്ടായിരുന്നു ഈ എന്താണ് വില്ലന്റെ, അതായത് കൂടെ നിൽക്കുന്ന ഒരാളാണ് പറയാൻ പറ്റില്ല. അതെന്ന് വെച്ചാല് പണ്ടത്തെ സിനിമകളിലൊക്കെ പണ്ട് കള്ളിമുണ്ട കൂടുതൽ ഗുണ്ടകളാണെങ്കിൽ ഗുണ്ടകൾക്ക് പ്രത്യേക ഒരു രൂപമൊക്കെ ഉണ്ട്, മുഖമൊക്കെ ഇങ്ങനെ സ്റ്റിച്ചിന്റെ മാർക്കൊക്കെ ഇട്ട് ഒരു അഞ്ചാറ് പേരുണ്ട്, വെടികൊള്ളലാണ് മെയിൻ ലക്ഷ്യം. ഈ വില്ലൻ ഭയങ്കര ഡയലോഗ് പറഞ്ഞു പോവും, ഹെവി ഡയലോഗ് ഒക്കെ പറഞ്ഞു പോയിട്ട് ഈ വില്ലൻ ഒറ്റയടിക്ക് പിന്നെ പോവും. അത് കഴിഞ്ഞ പിന്നെ ഈ ഗുണ്ടകളാണ് മൊത്തം ഇടിവള്ള, ലാസ്റ്റ് വില്ലൻ എൻട്രി ആവുള്ളൂ. എല്ലാ സിനിമ നോക്കിയാലും അറിയാം. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ നമ്മളെയൊക്കെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. ഞാൻ നാളെ പലവർത്തും പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഈ രാജൻ പി ദേവേട്ടനൊക്കെ ഹെവി ഡയലോഗ് പറയുമ്പോളേ ഭയങ്കര ഡയലോഗ്, ഒരാവശ്യമില്ലാത്തതാണ് അവന്റെ അപ്പനും അമ്മനെ കയറി വിളിക്കണേ. കാരണം ആ ഇടി മൊത്തം നമ്മളെ കൊള്ളേണ്ടത് രാജൻ പി. അപ്പൊ ഇത് പറയുമ്പോ നമ്മള് പറയും ചേട്ടാ മതി കുറേശ്ശെ പറയും, കാരണം ഈ ഡയലോഗിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇടി കൊള്ളേണ്ടത്. ഈ മറ്റേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സംഭവം തന്നെ കള്ളിമുണ്ട് മാറ്റിട്ട് പിന്നെ പോലീസുകാരാക്കി എസ് ഐ ആയി, പിന്നെ അതിന് സി ഐ ആയി, പരിപാടി തന്നെ ഇടിവള്ളൽ തന്നെ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് 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 എസ് പി വരെ ആയിട്ട് ഇടിവണ്ടിട്ടുണ്ട്. ഈ ആക്ഷൻ സീൻ ചെയ്യുന്ന സമയത്ത് പണ്ട് ഒരുപാട് റിസ്ക് ആയിരുന്നു, ഇപ്പൊ പക്ഷെ കുറച്ചുകൂടി റോപ്പ് വരുവിടെയൊക്കെ വന്നുകൊണ്ട് പ്രിക്കോഷൻസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു കേട്ടോ ഒരു മാറ്റം, അന്നത്തെ റിസ്ക് ഉള്ള ഇടികള് ഫൈറ്റ് സീൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് കാര്യത്തിൽ അഞ്ചാം നേരയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചേടാന്ന് പറഞ്ഞാൽ വലയിലേക്കേ ചേടുന്നത്, നെറ്റ് ഇങ്ങനെ വലിച്ചു പിടിക്കും. എന്തൊരു റിസ്ക് ആയിരിക്കും അതിലേക്ക്, കാരണം കാലൊക്കെ അങ്ങോട്ട് മടങ്ങി കഴിഞ്ഞാൽ അപ്പൊ കാല് ട്വിസ്റ്റ് ആവും. അപ്പൊ അതും കഷ്ടം എന്താ വെച്ച് കഴിഞ്ഞാല് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ ചാട്ടമൊക്കെ എടുക്കുക. അവസാനം നമ്മൾ ചാടുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും, ലൈറ്റ് പോകാൻ നിൽക്കുന്നുണ്ടാവും, ചെറിയ ചാറ്റൽ മഴ ഉണ്ടാവും, പിന്നെ ഫിലിം കുറവായിരിക്കും, ലാസ്റ്റ് ഇത്രയും ഉണ്ടാവുള്ളൂ. ഇത്രയും ടെൻഷന്റെ ഇടയിലായിരിക്കും നമ്മൾ മുകളിൽ നിന്ന് ചാടേണ്ടത്, അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് ചാടേണ്ടത്. അതുകൂടാതെ രണ്ട് ബുള്ളറ്റും ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ ഇത് പൊട്ടുമെന്നുള്ള ടെൻഷൻ, ഇത്രയും സംഭവം കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ റെഡി മറ്റേ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല വെടി പൊട്ടാനുള്ളത്. അയ്യോ അങ്ങനെയൊക്കെയുള്ള സംഭവം അങ്ങന്നിട്ടാണ്. ഇന്നൊക്കെ അത് മാറി, ഇന്നെല്ലാം റോപ്പിലല്ലേ പരിപാടി വളരെ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഈ വയലക്ക് ശേഷം പിന്നെ ഈ അട്ടപ്പെട്ടി വന്നു, ബോക്സ് ഇങ്ങനെ അടക്കി വെച്ച് അതിലേക്ക് ചാടൽ. പിന്നെയാണ് ഈ ഇപ്പോൾ ഈ റോപ്പ് പരിപാടി വന്നത്. ഇപ്പോൾ വളരെ ഇതായി. എന്റെ രണ്ട് കൈ ഓടിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ സീപോർട്ട് എയർപോർട്ട് റോഡില്, നമ്മുടെ ഇതിന്റെ കുറച്ചപ്പുറത്താണ് ഞാൻ വീണിട്ട്. അല്ല അത് കഴിഞ്ഞിട്ടുള്ള ഒരു രസം വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ലാൽ ജോസിന്റെ തിലകഞ്ചേട്ടന്റെ രണ്ടാം ഭാവം എന്ന് പറയുന്ന പടം, രണ്ടാം ഭാവം. അപ്പൊ ആ തിലകഞ്ചേട്ടന്റെ അസുഖമായിട്ടന്ന് ആ ഷെഡ്യൂൾ ആയിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ അതിനകത്തൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ രണ്ട് കൈയിലും ഇവിടെ നിന്ന് ഇവിടം വരെ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് ലാൽ ജോസ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് നമ്മുടെ ആ സാധനത്തിന് സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങാൻ പോവാണ്, നമ്മുടെ ദൈവമേ എന്റെ കൈ ഒടിഞ്ഞിരിക്കണാൽ ഞാനെങ്ങനെ, അയ്യോ നമുക്ക് അതൊരു, കാരണം ഞാൻ അല്ലെങ്കിൽ ഇനി തിലകഞ്ചേട്ടനെ കിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇത് കൈയൊക്കെ വെച്ച് അവിടെ ചെന്നു, അവിടെ വെച്ചപ്പോൾ എൻ്റെ അടുത്ത് നമുക്കിത് വെട്ടി കട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോകാം, അപ്പം തന്നെ പ്ലാസ്റ്റിക് എടുത്ത് തിരിച്ചു പോയിക്കോ, കാരണം അത് കിട്ടി ഞാൻ വേറെ ആൾക്കാരെ കൊണ്ട് ഇടിപ്പിച്ചു. പക്ഷേ അവിടെ ചെന്ന് കട്ട് ചെയ്ത് തന്നപ്പോൾ എന്താ വെച്ചാൽ ഈ ബുള്ളറ്റിനകത്ത് ബുള്ളറ്റ് ഓടിച്ചിട്ട് ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് തോക്ക് കൊണ്ട് വെടിവെക്കുന്ന സീനാണ് തിലകൻ ചേട്ടനെ. ഒന്നാലോചിച്ച് നോക്ക്, തോക്കിനാണെങ്കിൽ നല്ല വെയിറ്റ്, ബുള്ളറ്റ് ഓടിക്കണം, എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് വെടിവെക്കണം, അത്രയും സാധനമുണ്ട്. അപ്പോൾ ആദ്യത്തെ ഞാൻ ചെയ്തു, പക്ഷേ അതിനകത്ത് എന്തോ പ്രശ്നം വന്നിട്ട് രണ്ടാം ഒരു ടൈം കൊണ്ട് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്ന് ഈ വെടി വെക്കുന്ന സമയത്ത് ഈ ബുള്ളറ്റ് ഇങ്ങനെ ഇടിച്ചിടിച്ചങ്ങോട് നിന്നു, പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വില്ലന്മാർക്ക് ദാരിദ്ര്യം വന്നു. ഈ ടൈമിംഗ് മാറിപ്പോയത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ. അതൊക്കെ അതൊക്കെ എന്റെ അത് ഭാഗമാണ്, അത് നമ്മൾ പ്രതീക്ഷിച്ചല്ലേ നിക്കുക. ഈ ലാലുലക്സ് ഏട്ടനൊക്കെ ഇങ്ങനെ കൈക്കൊക്കെ ഒന്നിങ്ങനെ അളവൊക്കെ എടുക്കും, മോനെ ഇതാണ് ട്രാ, ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു നോക്കട്ടെ, ആ മൂക്കിൽ ഇത്ര വിട്ടോ. ഈ ആവേശം കേട്ട് പിന്നെ കേറിയിടിക്കും, അളവൊക്കെ എടുത്തിട്ട് പോയിട്ടേ
ഡയലോഗ് പറഞ്ഞ ആവേശം കയറും. അപ്പൊ നമ്മളതനുസരിച്ച് നോക്കിയെന്നില്ലെങ്കിൽ ഇതാണ് ഈ മമ്മൂക്കൊക്കെ പണ്ട് പറയുമായിരുന്നു, ഈ ഫൈറ്റൊക്കെ നടക്കുമ്പോ ഏറ്റവും ഇഷ്ടം ഈ രഘുചേട്ടൻ ഞാൻ അബു സലീമൊക്കെയാണ്. കാരണം നമ്മള് ഒരിക്കലും ഒരു നമ്മളെ കയ്യിൽ നിന്ന് ഒരു മിസ്സായിട്ടൊരു സാധനം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അന്നൊക്കെ ഞങ്ങൾ പറയാം അവരെ വിളിക്കുന്ന പറയും, ഈ അല്ലെങ്കിൽ ഒന്നും മാറി പോയാൽ മതിയല്ലോ. അല്ല ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഈ ടർബോ ജോസിന്റെ ഇതിൽ നമ്മൾ കണ്ടതായിരുന്നു ആക്ഷൻ സീക്വൻസിൽ, ജസ്റ്റ് ഒന്ന് മാറി മമ്മൂക്കൊക്കെ ഈ പ്രായത്തിൽ ഞാൻ പറയണില്ല, മമ്മൂക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ. മമ്മൂക്കൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇതായിട്ടുണ്ട്. കാരണം മമ്മൂക്കനെ വർക്കൗട്ട് ചെയ്യിക്കുന്ന ബിബിൻ എന്റെ ഫ്രണ്ടാണ്, ബിബിന്റെ ജിബിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ കോവിഡ് സമയത്ത് ഞാൻ നോക്കുമ്പോൾ മമ്മൂക്ക വരണ വർക്കൗട്ട്, അപ്പൊ വീഡിയോയിൽ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഞാൻ ബാക്കി പോയിട്ട് മനസ്സിലായി എടാ ഇതൊക്കെ ചെയ്യാണ്ടിരുന്ന. അങ്ങനെ മമ്മൂക്കയുടെ വീട്ടിൽ നല്ല ജിമ്മുണ്ടല്ലോ, നല്ലൊരു ഹെൽത്ത് ക്ലബ് പുള്ളിയുടെ വീട്ടിലുണ്ട്. അതിനൊന്നും മമ്മൂക്കൊക്കെ യാതൊരു വിട്ടുവീഴ്ചയില്ല, അത് വർക്കൗട്ട് ചെയ്തൊക്കെ. പിന്നെ ആ ടർബോയിലൊക്കെ ഉണ്ടല്ലോ കാലൊക്കെ പൊങ്ങണ പൊങ്ങും, അതൊക്കെ നല്ല നല്ല മൂഡായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഈ വർക്കൗട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മമ്മൂക്ക എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ തരാറുണ്ടോ? പക്ഷേ ബോഡി കുറച്ചുകൂടെ ഒക്കെ അല്ല, മമ്മൂക്ക ഞങ്ങൾ ഈ പണ്ട് ഗോൾഡ് ജിമ്മിൽ പോണ സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ ഉഴപ്പനായിരുന്നു മമ്മൂക്ക. മമ്മൂക്ക കാലത്തിലെ 7 മണിക്കൊക്കെ വന്നിട്ടില്ല, എന്തിനാടാ എന്താണ് കാണിക്കുന്നത്, ഷോൾഡറിനോ, ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഉഴപ്പായിരിക്കും മമ്മൂക്ക. അപ്പൊ പറയും മമ്മൂക്ക ആയിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഉഴപ്പൻ. അപ്പൊ സിദ്ദിഖൊക്കെ ഉണ്ടായിരുന്നു അന്ന സമയത്ത്, എന്നൊക്കെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നാണ്. അപ്പൊ എന്നിട്ട് എന്നിട്ട് ഇതൊക്കെ ഉഴപ്പൊക്കെ ആയിട്ട് ആശാൻ ഇതൊക്കെ വീട്ടിൽ ചെയ്തിട്ട് വെറുതെ ഇവിടെ കാണിക്കാൻ വന്നതാ എന്നിട്ട്. ഓക്കെ, നേരെ നമ്മുടെ ലാലേട്ടനിലേക്ക് പോവാണെങ്കിൽ ഇങ്ങനെ വലിയ സിക്സ് പാക്ക് പരിപാടി ഒന്നും ഇല്ല, പക്ഷെ ഇപ്പോഴും പുള്ളിയും ലാലേട്ടനും ഈ പറയുന്ന പോലെ വർക്കൗട്ടിന്റെ അതാണ്. പിന്നെ ലാലേട്ടൻ അതിനുള്ള ട്രെയിനറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒന്നും അവർക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ പറയുന്ന പോലെ ഫിസിക്ക് നോക്കാതെ ഒന്നും ആർക്കും നിന്ന് പോകാനായിട്ടൊന്നും പറ്റില്ല. ഈ ട്രെയിനിങ് എത്ര ട്രെയിനിങ് ഉണ്ടെങ്കിലും ഡയറ്റ് പ്ലാൻ ഉണ്ടാവില്ല, തീർച്ചയായിട്ടും അതൊക്കെ അവർക്ക് അവരുടേതായ. പിന്നെ മമ്മൂക്ക പണ്ട് മുതലേ മമ്മൂക്ക കൂടെ കുക്കിനെ കൊണ്ട് നടക്കുന്ന ആളാണ്. അന്നൊക്കെ ഞങ്ങൾ അതിശയിക്കും, ഈ 2000s മമ്മൂക്കയുടെ കൂടെ കുക്ക് ഉണ്ടാവും. ആ പ്രൊഡക്ഷൻ ഫുഡല്ല മമ്മൂക്ക കഴിക്കുക. എന്നിട്ട് അന്ന് മമ്മൂക്ക ഈ തേങ്ങയുടെ പൊങ്ങൊക്കെ ഉണ്ടെങ്കിൽ പൊങ്ങൊക്കെ കഴിച്ച് എടാ ഇതിനകത്താണ് മിനറൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കാർമേഘം എന്ന് പറഞ്ഞൊരു തമിഴ് പടത്തിന് മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് പോയി. അപ്പൊ ഞാനും അതിനകത്ത് അഭിനയിക്കുന്നത് തമിഴ് പടം. അപ്പൊ എന്റെ ടാറ്റാ സിയറാണ്. മമ്മൂക്ക ഓടിച്ചിട്ടൊക്കെ ലൊക്കേഷനിലൊക്കെ വന്ന് മമ്മൂക്ക കഴിക്കണ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. നമ്മളാ സമയത്ത് എവിടെയാണ് മട്ടൺ, എവിടെയാണ് ബീഫ് എന്ന് നോക്കി നടക്കുന്ന സമയത്ത് മമ്മൂക്ക പൊങ്ങ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിക്കുന്ന ആളാണ്. ഞാനിപ്പോഴും മമ്മൂക്ക പറഞ്ഞൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. അപ്പൊ രാപ്പകൽ എന്ന് പറഞ്ഞ പടം നടക്കുമ്പോഴേ മമ്മൂക്ക ഒരു ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഷേവ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിച്ചെന്താ മമ്മൂക്ക എന്ന് പറയുമ്പോ, കുറച്ച് കഴിയട്ടെ നീയും ചെയ്യും 5 പ്രാവശ്യം. കാരണം ഈ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ നരച്ചത് ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, മനസ്സിലായില്ലേ? ഞാനത് എപ്പോഴും ആലോചിക്കും നമുക്ക്, കാരണം കുറച്ച് കഴിയട്ടെ നിനക്കും ചെയ്യേണ്ട വരും, ഇപ്പൊ നമുക്ക് 5 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഓക്കെ, ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ശരിക്കും സിനിമയിൽ വന്നത്, 94 അല്ലേ? ഐ മീൻസ് 94 ഞാൻ വന്നത് മറ്റേ ഭീഷ്മാചാരം എന്ന പടത്തില്. 94 ഒരു അന്ന് എനിക്കറിയില്ല ഇത് എന്താണ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്താ. ഞാനന്ന് ലോക്കോളെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ അനീഫിക്കയുടെ ബ്രദർ നമ്മുടെ സുഹൃത്താണ്, അങ്ങനെ പോയി നിന്നാണ്. അങ്ങനെ ഒരു പടം കഴിഞ്ഞപ്പോ പിന്നെ പിള്ളേർ ചോദിച്ചു അടുത്ത പടം ഏതാണ് അടുത്ത പടം ഏതാണ്, അങ്ങനെ പിന്നെ ഇടിവുള്ളണ പരിപാടിയായി. എത്ര വർഷത്തോളം? 15 വർഷത്തോളം. ഈ പണ്ട് ഇതുപോലെ എന്ന് മുതലാണ് നമ്മുടെ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫിറ്റിനോട് ഒരു ആഗ്രഹം പാഷൻ തുടങ്ങി തുടങ്ങിയത്? എന്നെ 10th class പഠിക്കുമ്പോൾ എന്റെ ഫാദർ കൊണ്ടുവന്ന ആക്കിയതാണ്. ആലുവയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ജിമ്മുണ്ട്. അപ്പൊ അന്നെല്ലാവരും കരാട്ട പഠിക്കാൻ പോണ സമയത്ത് എന്റെ ഫാദർ പറഞ്ഞു അതൊക്കെ ഭയങ്കര ഇടിവുള്ള പരിപാടിയാണ്, അപ്പൊ ഈ കരാട്ടക്കാരൊക്കെ കുറച്ചൊന്ന് എല്ലിച്ചാണ് ഇരിക്കണം. അപ്പൊ എന്റെ ഫാദർ ഞാൻ എല്ലിക്കുന്ന ഇഷ്ടമല്ല, അപ്പൊ അങ്ങനെ കൊണ്ട് തന്നെ ജിമ്മിൽ ആക്കിയതാ 10th class. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം, പിന്നെ ഇടക്കാലം ഞാൻ കുറച്ച് നാളിങ്ങനെ വിട്ടു നിന്നു. പിന്നെ ഞാൻ ഈ കോവിഡ് സമയത്തൊക്കെയാണ് ഒന്ന് വീണ്ടും രണ്ടാമത് സീരിയസ് ആയിട്ട് തുടങ്ങിയത്. എന്നാലും കാലത്ത് എന്തെങ്കിലും നടക്കാൻ പോയി ഓടുക, ഫുട്ബോൾ കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. കാരണം കാലത്ത് നമ്മൾ സ്നേഹിക്കണമെന്ന് വെച്ചാൽ വൈകുന്നേരം നമ്മൾ തകരുമെന്ന് അറിയാം, വൈകുന്നേരം തകരാന്ന് അറിയാവുന്നതുകൊണ്ട് കാലത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കും. ഈ തിങ്കളാഴ്ചകളിൽ ജിമ്മിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടേ നടക്കാതെ പോയ കുറെ ആൾക്കാരുണ്ട്, എല്ലാ ചേട്ടാ അവരോട് പറയാനായിട്ട്. ഇല്ല ഞാനത് അങ്ങനെ അറിയാം, എനിക്ക് കുറ്റബോധം വരും കാലത്ത്. ഞാൻ എന്റെ ഏറ്റവും വലിയ സംഭവം, ഞാൻ 5:30 കഴിഞ്ഞാൽ എനിക്ക് ഒടുക്കത്തെ കുറ്റബോധം, ഛേ എന്ത് കാര്യത്തിന് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും 9 മണിയാകുമ്പോൾ ഞാൻ ജിമ്മിൽ പോയി ഒന്ന് വേർപ്പിച്ച് കളഞ്ഞാൽ എന്റെ കുറ്റബോധം പോവുള്ളൂ. എന്നിട്ട് ഞാനൊരു 3 മണി വരെ കട്ട സ്ട്രോങ് ആയിരിക്കും. എനിക്ക് ഈ ബാർ എന്നുള്ള ബോർഡൊക്കെ കാണുമ്പോൾ വൃത്തിയാട്ടന്മാർ കൊണ്ട് വെച്ചേക്കണേണ്ടില്ലേ, ബിവറേജ് കണ്ട ദേഷ്യം. അത് ഞാൻ 5 മണി കഴിയുമ്പോൾ ഇത് കാണാണ്ടാവുള്ള വിഷമം, ഇവിടെ ഒന്നും ഇല്ലേ. പണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായി വൈകിട്ടാകുമ്പോൾ എത്ര ഇട്ട്. അത് ഞാൻ നമ്മൾ ഈ കോളേജിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഒരു സ്പോൺസർ ഉണ്ടാവും, മെയിൻ സ്പോൺസർ. അവൻ വരും, അവൻ വന്നത് ആടാ മറ്റോ വന്നിട്ടുണ്ട്. അപ്പൊ അവന്നിട്ട് അപ്പൊ അവൻ്റെ ഒരു 100 ഡോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ബാക്കിയുള്ള ടച്ചിങ്സും കാര്യങ്ങളൊക്കെ സോഡ ടച്ചിങ്, അതിനേലും ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. കോളേജിൽ
പഠിക്കുമ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ജോസ് എന്ന് പറഞ്ഞാൽ, അവന്റെ പരിപാടി വെച്ചാല് കാലത്തെ എസ്റ്റഡി ബൂത്തി പോയിട്ട് ഫോൺ ചെയ്യും ഒരു ടീമിന്, എടാ ഇന്ന് എന്ന് എന്റെ വക ഫുഡൊക്കെ നീ കുപ്പി മാത്രം നീ ഒപ്പിച്ചാ മതി കേട്ടാ, ഓക്കെ അപ്പൊ നമുക്ക് മറ്റോടത്ത് എന്ന് പറഞ്ഞിട്ട് അടുത്തവനെ വിളിക്കും, അടുത്ത വിളിച്ച് എടാ കുപ്പി എന്റെ വക ഫുഡ് നിന്റെ വക, അപ്പൊ ഈ വരുന്ന രണ്ട് പാർട്ടിയും തമ്മിൽ ഒരു പരിചയം ഉണ്ടാവില്ല, ഇവനായിരിക്കും എന്റെ മീഡിയേറ്റർ, അപ്പൊ മറ്റേ പാർട്ടി കുപ്പി കൊണ്ടുവരും ഈ പാർട്ടി ഫുഡ് കൊണ്ടുവരും, എല്ലാവരും നമ്മുടെ എല്ലാവരുടെ കാര്യം ഓക്കെ. അങ്ങനത്തെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ സാധാരണ രീതിയിൽ മലയാളികളാണെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്, ചിലർക്ക് പ്രണയമായിരിക്കാം, ചിലർക്ക് ദേഷ്യമായിരിക്കാം, കലിപ്പായിരിക്കാം, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കാം, ചേട്ടൻ ചിലർക്ക് ഉപദേശമായിരിക്കും, ഉപദേശമായിരിക്കും, ഉപദേശം കൂടെ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് പാട്ടൊക്കെ പാടാൻ ആൾക്കാരെ വിളിച്ച് അപ്പൊ അവർ നല്ല പാട്ടൊക്കെ പാടി നല്ല തമാശകളൊക്കെ പറയുന്ന ശുദ്ധമായ തമാശകളൊക്കെ പറയുന്ന കുറെ അല്ലെങ്കിൽ അവരുടെ അനുഭവതകൾ പറഞ്ഞ് ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ചിരിച്ചന്തം, നമ്മുടെ സുരേഷ് കൃഷ്ണൊക്കെ ചില കഥകളൊക്കെ പറയും, സുരേഷിന്റെ എന്താ കഥകളാണ്, അതൊക്കെ കേട്ടു അന്തം വിട്ട് ചിരിക്കാം. പിന്നെ നന്നായിട്ട് പാടുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ചില കണ്ടറ അടിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞില്ലേ മാറ്റോ അവന്റെ മാറ്റം, വേറൊരു കഷ്ടപ്പെട്ട് ബോഡിയൊക്കെ ശരീരമൊക്കെ കുറച്ച് സ്റ്റൈലും അവനോട് അറിഞ്ഞില്ലേ അവന് മറ്റേ ഇതാണല്ലോ ഷുഗർ ആണല്ലോ, അവൻ പാവം പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് വെറുതെ ഒരു വരത് ഇഷ്ടം അത് കിടന്നോട്ടെ അവന് ഷുഗർ, അവനറിഞ്ഞില്ലേ മറ്റവന്റെ അറിഞ്ഞില്ലേ അവന്റെ ഭാര്യ എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊന്നൊരു ബാബുരാജ് എന്ന വ്യക്തിയുടെ കാമുക ഹൃദയം എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട്. അല്ല കാമുക ഹൃദയം എന്ന് വെച്ചാൽ നമ്മളെ പ്രേമിക്കാൻ മോശമൊന്നും അറിഞ്ഞില്ല, പഠിക്കണം പഠിക്കുന്ന സമയത്തൊക്കെ പ്രേമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പൂവണിയാത്ത പോലെ പ്രേമങ്ങളായിരുന്നല്ലോ എല്ലാ കാര്യം, കാരണം മഹാരാജിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ കാല പ്രീഡിഗ്രി പിള്ളേരെ ആയിരിക്കും നമ്മൾ നോക്കാം വളയ്ക്കാനായിട്ട്, കാരണം മറ്റുള്ളവർക്കൊക്കെ ഓരോരുത്തരുണ്ടാവും. അപ്പൊ ഫ്രഷ് ബാച്ച് പ്രീഡിഗ്രി വരുമ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്നവരൊക്കെ ചെല്ലും, ചെന്നിട്ട് ഏതെങ്കിലുമൊക്കെ നോക്കി വെക്കും, അപ്പോഴേക്കും കഷ്ടകാലത്തിന് ഏതെങ്കിലും സ്പോർട്സ് ക്യാമ്പ് വരും, ആ ക്യാമ്പിൽ പോയി തിരിച്ചുവരുമ്പോഴേക്കും അവളെ വേറെ ആൾ സ്വന്തമൊക്കെ ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നോണ്ട് വല്ല ഒളിവിലൊക്കെ പോണ സമയത്ത് തിരിച്ചുവരുമ്പോഴേക്കും ആ പെണ്ണ് പോയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ ആരെങ്കിലും പോയി ദൂഷിപ്പ് പറഞ്ഞിട്ട് അയാളുണ്ടല്ലോ അയാള് മറ്റേ കൊണ്ടുവേണ ആ പാർട്ടിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും പോയിട്ടുണ്ടാവും. അപ്പൊ പൂവണിയാത്ത കുറെ പ്രണയങ്ങൾ ഇങ്ങനെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഈ കാണിക്കണ മാത്രമേ ഉള്ളൂ. പക്ഷെ അന്നൊന്നും എനിക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ട് മുട്ടിടിക്കുമായിരുന്നു, എനിക്കൊക്കെ പ്രീഡിയിലേക്ക് പഠിക്കും സത്യം, ഞാൻ വേറക്കുമായിരുന്നു ഒരു പെണ്ണിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, യു സി കോളേജ് പഠിക്കുമ്പോൾ യു സി കോളേജ് പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അടുത്ത് എനിക്ക് പോയിട്ട് സംസാരം, പക്ഷെ ഞാൻ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ മൊത്തത്തിൽ താളം തരണ പോലെ തോന്നുന്നു. ഞാൻ പിന്നെ മഹാരാജിലൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ തുടങ്ങിയത്. ഓക്കെ, ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു സിനിമ ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു പേരാണ് മനുഷ്യമൃഗം എന്ന് പറയുന്ന സിനിമ. ഒരുപാട് നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു സിനിമയാണ് എങ്കിലും ചേട്ടൻ പ്രതീക്ഷിച്ച സ്ഥലത്ത് അതിൻ്റെ റിസൾട്ട് എത്തിയോ? അത് അതിനെ കുറിച്ച് ആശയവ് പറഞ്ഞ ഏറ്റവും കാര്യം, ചേട്ടൻ അത് അന്ന് ചെയ്യേണ്ട സിനിമയായിരുന്നില്ല, ചേട്ടൻ 10 വർഷം കഴിഞ്ഞിട്ട് ആലോചിക്കേണ്ട സിനിമയായിരുന്നു. കാരണം അന്ന് ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു, നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് അതാണ്, ഒരു തെറ്റിദ്ധാരണകളുള്ള ഒരാളെ കുറിച്ചുള്ള സബ്ജക്റ്റാണ് നമ്മൾ പറഞ്ഞത്, അപ്പം അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന പോലെ കണ്ടമാനം ആർട്ടിസ്റ്റുകൾ സഹകരിച്ച രാജുവടക്കം, പൃഥ്വിരാജ് അടക്കം, കലാഭവമണി അടക്കം, പക്ഷെ അതിൻ്റെ ഉള്ളടക്കം ഭയങ്കരമാണ് അത്. പക്ഷെ ആ സിനിമ തിയേറ്ററിൽ കഴിഞ്ഞത് മറ്റേ സൂര്യ ടി വി എല്ലാ മാസവും 3 പ്രാവശ്യം ഇടുമായിരുന്നു. ഓക്കെ, അപ്പം അതൊരു ഒരു 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 വല്ലാത്തൊരു പറയാൻ മടിക്കുന്നൊരു സബ്ജക്റ്റായിരുന്നു അത്. പക്ഷെ ഇപ്പം ആൾക്കാർക്ക് അതൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. പ്രജയുടെ സെറ്റിലാന്ന് തോന്നുന്നു, ചേട്ടൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് കുറച്ച് വലുതാണെന്ന് മനസ്സിലായതും, അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായി അതിനെ കുറിച്ചിട്ട്. അപ്പം നോർമലി പണ്ട് സ്ക്രിപ്റ്റ് കേൾക്കാതെ അല്ലെങ്കിൽ ക്യാരക്ടർ എന്താന്ന് അറിയാതെ പോയാണ് അഭിനയിച്ചിരുന്നത് ഈ ഗുണ്ട പരിപാടിയൊക്കെ. എനിക്ക് തോന്നുന്നു അന്ന് ഇതുപോലെ സ്ക്രിപ്റ്റ് പറയുന്ന പരിപാടി ഒന്നുമില്ലല്ലോ, അന്ന് അവിടെ നിന്ന് വിളിച്ചിട്ട് ആ ഒരു സിനിമ ഉണ്ട് കേട്ടോ, പറഞ്ഞ എത്ര ഡേറ്റ് തോന്നിയും പറയേണ്ട ആവശ്യമില്ല, സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടിയൊക്കെ പോവാണ്, കഴിയുമ്പോൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തിരിച്ചു പോരും, അതുകൊണ്ട് ഇന്നത്തെ പോലെയുള്ള എന്താണ് കഥയെന്നോ എന്താണ് സംഭവം എന്നൊന്നും നോക്കലില്ല. ഇപ്പൊ അങ്ങനൊന്നും പോലല്ലോ, ഇപ്പൊ കറക്റ്റ് എക്സ്പ്ലനേഷൻ കിട്ടും എന്നാലും. അല്ല ഇപ്പൊ നമുക്ക് എന്താണെന്ന് അറിയണ്ടേ, ഇപ്പൊ കാലം മാറിപ്പോയില്ലേ, ഇപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് എന്താ ചെയ്യാനുള്ളത് എന്നൊക്കെ അറിയണം, പൈസ മാത്രമല്ലല്ലോ കാര്യം. അപ്പൊ അതുകൊണ്ടെല്ലാം കേട്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം പോകുള്ളൂ, ഞാൻ ചെയ്യുന്ന വളരെ കുറച്ച് സിനിമകളും അല്ലേ ഉള്ളൂ. ഇപ്പൊ സ്കൂളിലെ ബാബുരാജിനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, വില്ലനായിരുന്നോ പാവമായിരുന്നോ ഒരു മിഡിൽ ബെഞ്ച് ആയിരുന്നോ? സ്കൂളിൽ ഞാൻ ആദ്യമൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, നന്നായിട്ട് പഠിക്കുകയും ഇതൊക്കെ ചെയ്യണം, പിന്നെ വന്നിപ്പോ ഭയങ്കര ഉഴപ്പനായി, പിന്നെ അങ്ങനെ ഒരു ധൈര്യവാനെന്നൊന്നും പറയാൻ പറ്റില്ല, അവസരം കിട്ടിയ കൂട്ടണൊക്കെ ആളായിരുന്നു ഈ ഞങ്ങളെ സ്കൂളിൽ ഇടിയൊക്കെ വരുമ്പോളേ അതൊക്കെ നോക്കിയേക്കും, ആ വലിയ ചേട്ടന്മാരൊക്കെയാണ് അപ്പൊ വിട്ടുകളെ ആ സ്കൂളിലൊക്കെ വെച്ചിട്ട്, അങ്ങനെയായിരുന്നു ശരീരം നോക്കണം എന്നുള്ള ഒരാളായിരുന്നു അന്നും, ഇടി കൊണ്ട് കൂമ്പ് വാടരുത്. ഞങ്ങളുടെ പ്രതീക്ഷയിൽ എങ്ങനെയാണെന്നറിയോ, നമുക്ക് ഇങ്ങനത്തെ ഒരാളാണ് ഞങ്ങളുടെ ഗ്യാങ് ലീഡർ ആയിരിക്കും, എന്ത് കാര്യം മുന്നിൽ നിൽക്കുന്ന ഒരാള് നമ്മളുടെ. തീർച്ചയായിട്ടും അതൊക്കെ അങ്ങനെ നിന്ന് നിന്നാണ് കുറെ കേസുകളും ബഹളങ്ങളും ഈ ഇപ്പോഴും ആൾക്കാരുടെ
ഒക്കെ വിചാരം എന്ന് പറയുമ്പോ ഒന്നാം നമ്മള് ചെയ്തിരിക്കുന്ന സിനിമകളുടെ ഇത് കൊണ്ടും പിന്നെ ആൾക്കാർ പറഞ്ഞിണ്ടാക്കുന്ന കഥകൾ കൊണ്ടും ഒക്കെ ആൾക്കാർ വിചാരം ഇയാള് ഭയങ്കര ഗുണ്ടയും ഭയങ്കര അധോലോക നായകനും മറ്റേയാള് കഴിഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബാബുരാജ് ജേക്കബ് ആണെന്നുള്ള രീതിയിലാണ് ഈ യങ് ജനറേഷൻ്റെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്ന കഥകൾ കൊണ്ടായിരിക്കും. പിന്നെ പലതും ഞാൻ ചെയ്തിരുന്ന ക്യാരക്ടറൊക്കെ ഇവർ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നാളെ അടുത്ത് തന്നപ്പോഴേക്കൊരു ചേട്ടൻ മുണ്ട് കോളേജിൽ വെച്ച് പ്രൊഫസർ ഒരു വനിതാ പ്രൊഫസറെ കയറി പിടിച്ചിട്ടില്ലേ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു മോളെ അത് ഞാനൊരു സിനിമയിൽ ചെയ്ത ക്യാരക്ടറാണ്, കാരണം ആ പിള്ളേർക്കൊക്കെ 26-25 വയസ്സുള്ള ഉണ്ടാവുള്ളൂ. അപ്പൊ അവരന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ഷൈസാറിന്റെ ഏതോ പടമാണ്, ആ പടത്തിലെ സംഭവമൊക്കെയാണ് ഇവര് കൊച്ചു ചെറുപ്പത്തിൽ ആരെങ്കിലും പറഞ്ഞതൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള തെറ്റുകാരനുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാനും വിചാരിക്കുന്നത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇരിക്കട്ടെ, നമ്മളായിട്ട് മാറ്റാൻ പോവണ്ട. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണ്? സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തില് കാലത്ത് പോയി വർക്ക്ഔട്ടൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരുന്ന് ഉച്ചക്ക് ഒരു നല്ലൊരു സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങി വൈകിട്ട് നല്ല ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ പാട്ടൊക്കെ പാടുന്നവരോട് രണ്ടെണ്ണൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ ടേങ് ടേങ് എന്ന് സൗണ്ട് കേൾക്കുക. അത് നോക്കുമ്പോൾ ആ ഒരു 500,000 ക്രെഡിറ്റ് ആയി, 100,000 ക്രെഡിറ്റ് ആയി, അതും വേണം കേട്ടോ, അല്ലെങ്കിൽ ദുഃഖമായിരിക്കും. അതാണ് ഏറ്റവും സന്തോഷം. അത് ഞാൻ എടുത്ത് ചോദിക്കാൻ പറഞ്ഞ വേറൊരു കാര്യം കേട്ടോ, നമ്മുടെ ദിലീപേട്ടനായിട്ടുള്ള ഒരു റാപ്പ് കെമിസ്ട്രി ഗംഭീരമായിരുന്നു. ഞാനത് കാണാൻ മായാമോഹിനിയിലേക്ക് നിങ്ങൾ തമ്മിലുള്ള കോംബോ ടൈമിംഗ് അസാധ്യമായിരുന്നു. അത് ദിലീപ് ഈ കോമഡിയുടെ കാര്യത്തിൽ രാജാവാണ്. അദ്ദേഹം പറയും ഒരു ചിരി കിട്ടിയാൽ നമ്മൾ കളയരുതെന്ന്. ഞാൻ എപ്പോഴും അത് മനസ്സിൽ ഉറത്തി വയ്ക്കും, ഒരു ചിരി കിട്ടുന്ന അവസരം കളയരുത്. എന്നെ നാട്ടുകാരാന്ന് വിളിക്കുള്ളൂ, അവിടെ ഒരു ചിരി കിട്ടുന്ന അവസരം കളയരുത്. ദിലീപ് കളയില്ല, ദിലീപിൻ്റെ എല്ലാ പടത്തിലും അതിനകത്ത് തന്നെ മായാമോഹിനി തന്നെ ഇങ്ങനെ വെറുതെ എന്തോ കാര്യം പറഞ്ഞ് എൻ്റെ ബട്ടൺസ് ഇങ്ങനെ പിടിച്ചപ്പോൾ ഞാനിങ്ങനെ ചെസ്റ്റ് ഇട്ടിളക്കി. അങ്ങനെ പിന്നെ ദിലീപ് ഇത് നമുക്ക് വെക്കാം, അങ്ങനെയാണ് ആ സാധനത്തിലേക്ക് വരുന്നത്. എവിടെ കിട്ടിയാലും അത് യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള ആളാണ്. ഞങ്ങളിപ്പോഴും അറിയേണ്ട ഒരു ആ പടത്തിനകത്ത് ഒരു ഉച്ചവരെ ടേക്ക് നടന്നില്ല, ചിരിയോട് ചിരിയായിരുന്നു. മറ്റേ ഞാൻ ആ ദിലീപ് വന്നിങ്ങനെ എന്നെ മുട്ടുമ്പോൾ ഞാൻ ഹോലോ ഹലോ എന്ന് പറഞ്ഞു ഹോലോ എന്നായി പോകുന്ന സാധനമുണ്ട്. ഓ അത് ആളാംവിധം ചിരിച്ച് ചിരിച്ച് ലാസ്റ്റ് ജോസ് തോമസ് ഡയറക്ടർ ഈ മതിയിട്ട് ഇത് എന്താണ് ഇത് മതി തീർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു എല്ലാം സൈലന്റ് ആയി. സുഖമായിട്ടുള്ള ക്യാമറ എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. പുള്ളിയാണ് ചിരിച്ച്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും.